കരിപ്പൂർ വിമാന ദുരന്തത്തിന് ഇന്ന് 4 വയസ്സ്. അപകട കാരണം പൈലറ്റിന്റെ പിഴവെന്ന അന്വേഷണത്തിൽ വ്യക്തമായിട്ടും കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവീസിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. റൺവേ വികസന കാര്യത്തിലും വിമാന ദുരന്തം കരിപ്പൂരിനെ പിന്നോട്ടടിപ്പിച്ചു. ഓഗസ്റ്റ് 7 ലോകമെങ്ങും കോവിഡ് വ്യാപനം രൂക്ഷമായ ഘട്ടം. നാട്ടിലേക്ക് മടങ്ങാൻ ഊഴം കാത്തിരുന്ന പ്രവാസികളുമായി വന്ദേഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നതായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം. വിമാനത്തിലുണ്ടായിരുന്നത് 191 പേർ. വിമാനം പറത്തുയരുന്നതാകട്ടെ പരിചയസമ്പന്നനായ പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് സതി. കോരിച്ചൊറിയുന്ന മഴയായിരുന്നു അന്ന് കേരളമെങ്ങും. ഇടുക്കിയിലെ രാജമലയിലെ പെട്ടിമുടിയിൽ 60-ലേറെ പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കത്തിലുമായിരുന്നു നാട്. പോരാത്തതിന് കോവിഡിന്റെ ആശങ്കയും. ഈ പ്രതിസന്ധികൾക്ക് നടുവിലേക്കായിരുന്നു ദുരന്തം പറന്നിറങ്ങിയത്. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് 2:15 പുറപ്പെട്ട വിമാനം നിശ്ചിത സമയത്ത് തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിന് മുകളിലെത്തി. റൺവേ 28 ഇറങ്ങാനായിരുന്നു ശ്രമമെങ്കിലും കോരിച്ചൊരിയുന്ന മഴയും വിമാനത്തിന്റെ വൈപ്പറിനുണ്ടായ തകരാറും വില്ലനായി. പറന്നുപൊങ്ങിയ വിമാനം റൺവേ 10 ഇറങ്ങാനായി അനുമതി തേടി. എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം അനുമതി നൽകിയത് പ്രകാരം വിമാനം ലാൻഡ് ചെയ്തു. എന്നാൽ റൺവേയിൽ ഇറങ്ങേണ്ട ഭാഗത്തു നിന്ന് 1 കിലോമീറ്ററോളം മാറിയായിരുന്നു ലാൻഡിംഗ്. നിലം തൊട്ടതിന് പിന്നാലെ വിമാനം കുതിച്ചുപാഞ്ഞു. വേഗം നിയന്ത്രിക്കാൻ പൈലറ്റ് സാധ്യം നടത്തിയ ശ്രമങ്ങളെല്ലാം പാളി. നിമിഷങ്ങൾക്കകം റൺവേയുടെ കിഴക്ക് ഭാഗത്തെ ക്രോസ് റോഡിലേക്ക് വിമാനം ഇടിച്ചിറങ്ങി. 2 പൈലറ്റുമാരും 19 യാത്രക്കാരുമടക്കം 21 പേരുടെ മരണം. ദുരന്ത കാരണത്തെക്കുറിച്ച് തർക്കങ്ങൾ പലതുണ്ടായി. എയർ ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പിഴവ് പൈലറ്റിന്റെ ഭാഗത്തു തന്നെയെന്ന് കണ്ടെത്തി. വൈപ്പർ തകരാറിലായിരുന്നിട്ടും ഓട്ടോ പൈലറ്റ് രീതിയിൽ ഇറക്കുന്നതിനു പകരം സ്വന്തം നിയന്ത്രണത്തിൽ മാത്രം വിമാനമിറക്കാൻ ശ്രമിച്ചത്, സഹ പൈലറ്റ് അഖിലേഷ് നൽകിയ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചത്, കരിപ്പൂരിലെ ലാൻഡിംഗ് ദുഷ്കരമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റ് വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത് തുടങ്ങിയവയെല്ലാം മുഖ്യ പൈലറ്റ് സാത്തയുടെ പിഴവായി അന്വേഷണത്തിൽ കണ്ടെത്തി. എങ്കിലും അപകടശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം മാറ്റമില്ലാതെ തുടർന്നു. റൺവേ വികസനവും വഴിമുട്ടി. അപകടത്തിൽപ്പെട്ടത് ചെറുവിമാനമായിരുന്നെങ്കിലും ടേബിൾ ടോപ്പ് ഘടനയുള്ള കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് DGCA പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. രാഷ്ട്രീയ നേതൃത്വവും യാത്രക്കാരുടെ സംഘടനകളും നിരന്തരം ഉയർത്തിയ സമ്മർദ്ദങ്ങളെ തുടർന്ന് റൺവേ വികസനത്തിലുള്ള നടപടികൾക്ക് ജീവൻ വെച്ചതാണ് സമീപകാലത്തുണ്ടായ ഏകമാറ്റം. ഇതെല്ലാം ഒരു ഭാഗത്തു നിൽക്കുമ്പോഴും ദുരന്തമുഖത്ത് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ കരിപ്പൂരിലെ നാട്ടുകാർ മനുഷ്യത്വത്തിന്റെ മഹാമാതൃകയായി. ഇന്നോളം കാണാത്ത ദുരിതത്തിലൂടെ വയനാട്ടിലെ മനുഷ്യരെ പ്രകൃതി കൊണ്ടുപോകുമ്പോഴും അതിജീവനത്തിന് കരുത്തു പകരുകയാണ് കരിപ്പൂർ അടക്കമുള്ള ദുരന്തമുഖങ്ങളിൽ മനുഷ്യർ കാട്ടിയ ഐക്യവും പരസ്പര വിശ്വാസവും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.